Hi, hello and welcome to D4 Dreams. In the number cake recipe, Oreo biscuit lovers in the Oreo special cake and the number preparing it. Pune, I'll add dipoli cake on it. The Arkham wheat is simply to prepare a metaner, add dipoli cake on a lavender than the try jenoka. Well, send the number channel subscribe. She has a ring linking on the subscribe here, the Pelena bell like node in the click here. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഓറിയോ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പാക്കറ്റ് ഇതുപോലെ വലിയ സൈസിലുള്ള ഓറിയോ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആകെ ആവശ്യമുള്ളത് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ നമ്മൾ ഒരു അര കപ്പ് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് ഡ്രൈ ആയിട്ടുള്ള ബൗളുകൾ, പിന്നെ നമുക്ക് മിക്സിയിലെ ഒരു ചെറിയ ജാറ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ, ഇത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം തന്നെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ക്രീം ദാ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ ബിസ്ക്കറ്റ് മാത്രമായിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. ക്രീം ഇട്ടിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് എടുക്കാം. പക്ഷേ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ കിട്ടുന്നത് ക്രീം റിമൂവ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ്. സോ അപ്പോൾ ഞങ്ങൾ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നിനെ ക്രീം റിമൂവ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സെയിം ടൈമിൽ തന്നെ നമ്മൾ ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു കടായി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലിഡിലുള്ള ഈ ഒരു ഹോള് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റീം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റിന് ഇതുപോലെ ക്രീം റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഫൈനായിട്ട് തന്നെ ഒന്ന് ചെറിയ ജാറിലിട്ട് മിക്സ്ഡ് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫൈനലി പൗഡേർഡ് ആവണം. ഇനി നമ്മൾ മെഷർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയുള്ള ഒരു ടീസ്പൂണാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നില്ല, ആ കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോർമലി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പും ബേക്കിംഗ് സോഡയും ചേർക്കാറുണ്ട്. ഇതിൽ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് അല്പാൽപമായിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി മിൽക്ക് ചേർത്തിട്ട് ഇതിനെ നമ്മളൊന്ന് ക്രീമിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും പാല് ചിലപ്പോൾ ആവശ്യം വരില്ല. സോ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ പാലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കായിരിക്കണം എപ്പോഴും കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബൗളുകളെല്ലാം തന്നെ ഡ്രൈ ആയിട്ടുള്ള ബൗളുകൾ എടുക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് പാലിൻ്റെ ഒരു 3/4 ഭാഗത്തോളം തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മളുടെ ബാറ്റർ ഭയങ്കര ടൈറ്റാണ്. സോ ഇനി നമുക്കിതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെഷറിംഗ് കപ്പും അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഷർമെൻറ്റ് സ്പൂൺസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള സെയിം പാത്രങ്ങളിൽ തന്നെയാണ് അളവ് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കാനായിട്ട് എടുക്കുന്ന വലിയൊരു മഗ് ഒരു എന്താണ് കപ്പാണ്. ആ കപ്പിലെ ഒരു പകുതി ഭാഗമാണ് നമ്മളിതിൽ പാലെടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇതൊരു മെഷറിംഗ് കപ്പിൽ എനിക്ക് തോന്നുന്ന ഒരു 250 ml മിൽക്കായിരിക്കും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു പകുതി കപ്പ് പാല് കംപ്ലീറ്റ് ആയിട്ട് ചേർത്തപ്പോഴാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി നമ്മൾ അഡീഷണലി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ നന്നായിട്ട് ഫൈനലി പൗഡേർഡ് ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്രിസ്റ്റൽസ് ആയിട്ട് ചേർക്കുന്നതിനേക്കാൾ ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോഴായിരിക്കും ആ നമ്മളുടെ ആ ഒരു മാവ് നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ഷുഗർ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി വീട്ടിലുള്ള ഒരു സാധാരണ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ വേറെ ബട്ടർ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇതിൽ വേറെ പൊടിയൊന്നും ഇട്ടിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കടായി ഏകദേശം ഒരു 10 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു പാത്രം എന്തെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അതിൻ്റെ പുറമേക്ക് നമുക്ക് ഈ ഒരു പാത്രം ബേക്ക് ചെയ്യാനുള്ള ടിന്ന് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ലിഡ് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെക്കുക കേട്ടോ. ഇതിലുള്ള ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് നമ്മളുടെ കേക്ക് ബേക്കായി വരുന്നുണ്ട്. കാരണം കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ബേക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമുക്ക് ചെറുതായിട്ട് കേക്കിൻ്റെ ആ ടോപ്പ് പോർഷൻ ഒന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേക്ക് കറക്റ്റായിട്ട് ഉള്ളിലെല്ലാം കുക്കായിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അതും ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മളുടെ ഓറിയോ കേക്ക് ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചൂടറിയതിന് ശേഷം നല്ല കറക്റ്റായിട്ട് നമുക്കിത് നിന്ന് റിമൂവ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. പാത്രത്തിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കുക ഒന്നും ചെയ്തിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നമ്മളുടെ ഓറിയോ കേക്ക്. അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് ഐസിങ്ങും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ലോങ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യാം എങ്ങനെയാണ് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം റെഡിയാക്കുക എന്നുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഓറിയോൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്രീമാണ്. ആ ക്രീം നമ്മൾ വിപ്പിംഗ് ക്രീമായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിരിക്കുന്നത്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം തന്നെയാണ് എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ടൂൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം സൂപ്പർ മാർക്കറ്റിൽ ഒരു 20-25 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ട്രേ ആണ്. ഇതിൻ്റെ ചെറുതിന് ഒരു 15 രൂപ, പിന്നെ ഒരു മീഡിയം സൈസിലുള്ളതിന് 20 രൂപ, ഇത് 25 രൂപ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ. കുറച്ച് പിങ്ക് കളറും കൂടി ചേർത്തെടുത്തിട്ടുള്ളതാണ് ആ ക്രീം. പിന്നെ നമ്മൾ ഓറിയോൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീം ഒന്ന് മിൽക്കിൽ സോക്ക് ചെയ്തിട്ട് ആ ക്രീമും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിരുന്ന പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. ഇനി ഞാൻ തലേദിവസം ഒരു വാനില കേക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ വാനില കേക്ക്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ലെയറായിട്ടാണ് കേക്ക് ചെയ്യുന്നത്. ഒരു ലെയർ വെച്ചു, വാനില കേക്ക് വെച്ചു, പിന്നെ നമ്മുടെ ഓറിയോ കേക്ക് വെച്ചു. എഗെയിൻ നമ്മൾ ആ ഓറിയോൻ്റെ ക്രീം തന്നെ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എഗെയിൻ വാനിലയുടെ ആ ഒരു കേക്ക് വയ്ക്കുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറമെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് ആ ഓറിയോ കേക്കിൻ്റെ തന്നെ കുറച്ച് മുകൾ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് അതാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് പോലെ നമ്മൾ കംപ്ലീറ്റ് ഇതിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് നമ്മളുടെ ഓറിയോ കേക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്രീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് കളർ എങ്ങനെയാണ്, നമ്മളിതിൻ്റെ പൈപ്പിംഗ് ബാഗ് എങ്ങനെയാണ് റെഡിയാക്കി ഒക്കെ ഞാൻ വീഡിയോസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓരോ കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതൊരു 20 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് നമുക്ക് എക്സ്ട്രാ ഉള്ള ഒരു ടേസ്റ്റ് നമ്മളുടെ കേക്കിന് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യണം, കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഓരോ ലെയർ വെക്കുന്നതിന് മുമ്പായിട്ടും ഓരോ ലെയറിൽ നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഓരോ കേക്ക് ഉണ്ടാക്കാൻ ഒട്ടും സമയം വേണ്ട. അപ്പം ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മളുടെ ഈ ഓരോ കേക്ക്. ഒരു 4 മുട്ടയും അതുപോലെ തന്നെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഐസിങ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇന്ന് നന്ദ ആയിരുന്നുകൊണ്ട് നമ്മളുടെ ഷെഫ് നന്ദ ഭയങ്കര ഓറിയോ കേക്കിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് നന്ദ. അപ്പോൾ നന്ദ ആയിരുന്നു നമ്മളുടെ ഷെഫ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീട്ടിലെ കുട്ടികളാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കേക്കാണ് നമ്മളുടെ ഓരോ കേക്ക്. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും നമ്മളുടെ ചാനലിൽ സെർച്ച് ചെയ്യാം കേട്ടോ. ബൈ ബൈ.